നമസ്കാരം. ശബരിമല കൂടാതെ പ്രശസ്തിയിലേക്ക് ഉയരുന്ന മറ്റൊരു ക്ഷേത്രമുണ്ട്. ശബരിമല ക്ഷേത്രത്തിന്റെ രൂപത്തിലും മാതൃകയിലും തന്നെ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേത്രം പത്തനംതിട്ട തടിയൂരിലെ പുത്തൻ ശബരിമല ക്ഷേത്രമാണ് യഥാർത്ഥ ശബരിമല ക്ഷേത്രവുമായുള്ള സാമ്യം കൊണ്ട് പ്രസിദ്ധമായിരിക്കുന്നത്. പുത്തൻ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പത്തനംതിട്ട ജില്ലയിലെ അരിയൂർ പഞ്ചായത്തിൽ തടിയൂർ എന്ന ഗ്രാമത്തിലാണ് പുത്തൻ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലയിൽ നിന്നും 21 കിലോമീറ്ററും റാന്നിയിൽ നിന്നും 10 കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 18 പടികൾക്കു മേലെ യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തിന് സമാനമായ പല കാര്യങ്ങളും തടിയൂരിലെ ക്ഷേത്രത്തിലും കാണാം. അതുകൊണ്ട് തന്നെ പുത്തൻ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. 18 പടികളും മാളികപ്പുറത്തമ്മയും ഒക്കെ ഇവിടെയുമുണ്ട്. ശബരിമലയിൽ എങ്ങനെയാണോ 18 പടികൾ നിർമ്മിച്ചിരിക്കുന്നത്, അതേ അളവിലും രൂപത്തിലും തന്നെയാണ് ഇവിടെയും 18 പടികളും നിർമ്മിച്ചിരിക്കുന്നത്. യുവതികൾക്കും പ്രവേശിക്കാം. യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും പുത്തൻ ശബരിമല ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ യുവതികൾക്കും പ്രവേശിക്കാം എന്നതാണ്. അതായത് ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ഇവിടെ പ്രവേശിക്കുകയും ആരാധന നടത്തുകയും ചെയ്യാം. 18 പടി ചവിട്ടണമെങ്കിൽ സ്ത്രീകൾക്കിവിടെ പ്രവേശിച്ച് ദർശനം നടത്താമെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നിബന്ധനയുണ്ട്. 18 പടി ചവിട്ടിയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടതെങ്കിൽ യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇവിടെയും പാലിക്കേണ്ടി വരും. അതായത് പടികൾ ചവിട്ടി കയറണമെങ്കിൽ ശബരിമലയിലേതുപോലെ തന്നെ 41 ദിവസത്തെ വ്രതവും ഇരുമുടിക്കെട്ടും നിർബന്ധം തന്നെയാണ്. 41 ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ക്ഷേത്ര ദർശനം സാധ്യമാകും. അവർ 18 പടി ചവിട്ടാതെ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കൂടിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്. മുകളിലെത്തിയാൽ പടി കയറിയോ വടക്കേ നടയിൽ കൂടി കയറിയോ മുകളിലെത്തിയാൽ വിശ്വാസികളെ കാത്തിരിക്കുന്നത് യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തിന് തുല്യമായ കാഴ്ചകളാണ്. മാളികപ്പുറത്തമ്മ, വാവരസ്വാമി, കറുപ്പായിയമ്മ, വലിയ കടുത്ത സ്വാമി, യക്ഷി, സർപ്പം, ഗണപതി എന്നീ പ്രതിഷ്ഠകൾ ഇവിടെ കാണാം. എല്ലാം ശബരിമല പോലെ ശബരിമല ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് തടിയൂർ ക്ഷേത്രത്തിലും പ്രതിഷ്ഠകൾ ഉള്ളത്. കന്നിരാശിയിൽ ഗണപതി പ്രതിഷ്ഠ, കുംഭരാശിയിൽ മാളികപ്പുറത്തമ്മ, മാനം രാശിയിൽ വാവരസ്വാമി എല്ലാം അതേപടി തന്നെയാണ് ഇവിടെയും ഉള്ളത്. കല്ലിൽ കൊത്തിയ രൂപങ്ങൾ ലോകത്ത് മറ്റൊരിടത്തും നിർമ്മിച്ചിട്ടില്ലാത്ത വിധത്തിൽ കൃഷ്ണശില കൊണ്ടാണ് ഇവിടുത്തെ 18 പടികളും നിർമ്മിച്ചിരിക്കുന്നത്. 18 പടിക്ക് മുകളിൽ വീതിയേറിയ കൽത്തളമാണ് ആദ്യം കാണുക. തെങ്കാശിയിൽ നിന്നും പ്രത്യേകമായി വരുത്തിയ കരിങ്കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ആനയുടെയും പുലിയുടെയും കല്ലിൽ കൊത്തിയ രൂപങ്ങളും പടിയുടെ ഏറ്റവും താഴെ കാണാം. ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠസ്വാമിയിലാണ് ചെന്നു നിൽക്കുന്നത്. പുലിപ്പാൽ തേടി മണികണ്ഠസ്വാമി പുതിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും തടിയൂരിലെത്തുകയുണ്ടായി. അക്കാലത്ത് വനപ്രദേശമായിരുന്ന ഇവിടം ഋഷിമാർ കുടിൽ കെട്ടി താമസിച്ചിരുന്ന പ്രദേശം കൂടിയായിരുന്നു. ഋഷിമാരുടെ അതിഥിയായി ഇവിടെ താമസിച്ച മണികണ്ഠന് മുന്നിൽ അദ്ദേഹത്തിന്റെ പിതാവായ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും പുലിപ്പാൽ ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഋഷീശ്വരന്മാർ ജ്ഞാനോപദേശം നൽകുകയും ചെയ്തു. പിതാവ് പറഞ്ഞതനുസരിച്ച് മണികണ്ഠൻ ഇവിടെ നിന്നും മടങ്ങി. അതിനു മുൻപായി ഈ പ്രദേശത്തിന് അദ്ദേഹം പുത്തൻ ശബരിമല എന്ന് പേര് നൽകുകയും ചെയ്തു. സ്വാമിയുടെ മഹത്വം മനസ്സിലാക്കിയ മഹർഷിമാർ അദ്ദേഹത്തിന്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധനയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. പിന്നീട് ഇടപ്പള്ളി സ്വരൂപക്കാരിലൂടെയും ചെങ്ങന്നൂർ മൂത്തേർമഠം തിരുമേനിമാരിലൂടെയും കൈമാറി വന്ന ക്ഷേത്രം ഒരിക്കൽ അഗ്നിക്കിരയായി. പിന്നീട് പുതുക്കിപ്പണിത്
അയ്യപ്പ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കാലക്രമേണ ക്ഷേത്രം ആളുകൾ ഉപേക്ഷിക്കുകയും ഇവിടം കാടുപിടിച്ച് കിടക്കുകയും ചെയ്തു. പിന്നീട് 1940കളിലാണ് ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത്. കാടുകൾ മാറ്റി മണ്ണിനടിയിൽ നിന്നും അന്നത്തെ ക്ഷേത്രം വീണ്ടെടുക്കുകയായിരുന്നു. പിന്നീട് ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പിന്നീട് 1999 പുനഃപ്രതിഷ്ഠ നടത്തി. January 4 മുതൽ 14 വരെ നീണ്ടു നിൽക്കുന്ന മകരവിളക്ക് മഹോത്സവമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷക്കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും മാത്രമല്ല പുറമേ നിന്ന് പോലും 100 കണക്കിന് വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. യഥാർത്ഥ ശബരിമലയിലേത് പോലെ തന്നെ 41 ദിവസത്തെ വ്രതമെടുത്തെത്തുന്ന വിശ്വാസികൾ ഇരുമിടിക്കെട്ടുമായി വന്ന് നാളികേരമുടച്ച് 18-ാം പടി ചവിട്ടിയാണ് അയ്യപ്പനെ കാണാനെത്തുന്നത്. പഞ്ചലോഹത്തിലാണ് ഇവിടെ അയ്യപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പവും അരവണയുമാണ് ഇവിടത്തെ പ്രധാന വഴിപാടുകൾ. ശബരിമലയിലേത് പോലെ തന്നെ ഇവിടെ നെയ്യഭിഷേകവും പ്രധാന വഴിപാടാണ്. പേട്ടകെട്ടുമുണ്ട്. മാത്രമല്ല ശനിയുടെ അപഹാരം പരിഹരിക്കാനായി എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനവും ഇവിടത്തെ വഴിപാടുകളിൽ പെടുന്നു. തിരുവല്ല റാന്നി റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ തിരുവല്ലയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ കടയാർ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. റാന്നിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രമുള്ളത്.